വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മരിച്ച ശേഷം പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അത്തരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരാളുണ്ട്. അബ്ദുൾ ജബ്ബാർ എന്ന കൊച്ചി സ്വദേശിയാണ് അദ്ദേഹം. പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെച്ച് തലക്കടിയേറ്റപ്പോൾ പുനർജനിച്ച മനുഷ്യനാണ് ഇയാൾ. ആരും ഒന്നു ഞെട്ടും ജബ്ബാറിന്റെ അത്ഭുത കഥയറിഞ്ഞാൽ. 45 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം. ദുബായിലെ ഒരു കമ്പനിയിൽ ടെക്നീഷ്യനായിരുന്നു ജബ്ബാർ. ആദ്യ അവധിക്ക് നാട്ടിലെത്തി ദുബായിലേക്ക് മടങ്ങവെ നടന്ന ബസ് അപകടമാണ് ജബ്ബാറിന്റെ ജീവിതം മാറ്റിയത്. അന്നൊക്കെ മുംബൈയിൽ നിന്നായിരുന്നു ദുബായിലേക്ക് ഫ്ലൈറ്റ്. ട്രെയിനിൽ മംഗലാപുരത്തിറങ്ങി അവിടെ നിന്നും ബസ് മാർഗമാണ് മുംബൈയിലേക്ക് പോകാനുള്ള വഴി. ട്രെയിൻ വൈകിയതിനാൽ മംഗലാപുരത്ത് ജബ്ബാർ എത്തിയപ്പോഴേക്കും ബസ് പുറപ്പെട്ടിരുന്നു. മറ്റു വഴികളില്ലാത്തതിനാൽ ഒരു ടാക്സിയിൽ കയറിപ്പറ്റിയ ജബ്ബാർ കുറച്ചു ദൂരെ വെച്ച് ബസ് പിടിച്ചു. പക്ഷേ അകത്ത് ഇരിക്കാൻ സീറ്റില്ല, നല്ല തിരക്കും. അതിനാൽ ഡ്രൈവറുടെ ക്യാബിനിൽ താൽക്കാലിക ഇരിപ്പിടമൊരുങ്ങി. എന്നാൽ പൂനെക്ക് സമീപം ഖരാഡ് എത്തിയപ്പോൾ എതിരെ വന്ന ലോറിയുമായി ബസ് കൂട്ടിയിടിച്ചു. അപകടത്തിൽ 3 പേർ മരിച്ചു. മരിച്ച മൂന്നാമനായ ജബ്ബാറിനെ അടുത്തുള്ള ബാൻലെസ് ആശുപത്രിയിൽ എത്തിച്ചു. ഇടതു പല്ലുകളെല്ലാം തകർന്നു പോയിരുന്നു, അതുമൂലം ഒരുപാട് രക്തമൊഴുകി. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പൾസ് ഉണ്ടായിരുന്നില്ല. ഇതോടെ മരണം സ്ഥിരീകരിച്ച് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റി. ഇതിനിടയിൽ പോലീസ് കേരളത്തിലെ ജബ്ബാറിന്റെ വീട്ടുകാരെയും വിവരമറിയിച്ചു. തുടർന്ന് അവർ മൃതദേഹം ഏറ്റുവാങ്ങാൻ മുംബൈയിലെത്തി. ഡെത്ത് സർട്ടിഫിക്കറ്റ് വീട്ടുകാർ ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം ചെയ്താലേ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയൂ എന്നതിനാൽ ജബ്ബാറിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് ഡോക്ടർ അറിയിച്ചു. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യപടി ചുറ്റിക കൊണ്ട് തലയോട്ടി പിളർക്കുകയാണ്. ഇതുതന്നെ ജബ്ബാറിനും ഡോക്ടർ ചെയ്തു. ചുറ്റിക കൊണ്ട് ആദ്യ പ്രഹരം തലയോട്ടിയുടെ ഇടതുവശത്ത് ഡോക്ടർ നൽകി. എന്നാൽ അടിയുടെ വേദനയിൽ മരിക്കാത്ത ജബ്ബാറിന്റെ കൈ അനങ്ങി. പേടിച്ച ഡോക്ടറാകട്ടെ താഴെയും വീണു. എങ്കിലും ജബ്ബാറിന് ഡോക്ടർമാർ അടിയന്തര ചികിത്സ നൽകി തല തുന്നിക്കെട്ടി. പക്ഷെ പ്രഹരത്തിൽ തലച്ചോറിലേക്കുള്ള 3-ാം ഞരമ്പ് പൊട്ടി. ഇത് ജബ്ബാറിന്റെ ഇടതു കണ്ണിന്റെ കാഴ്ചശക്തി ഇല്ലാതെയാക്കി. കണ്ണിമ ഉയർന്നു നിൽക്കാനുള്ള ശേഷി ഇല്ലാതായി. എങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തി ജബ്ബാർ 6 മാസം കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി. ജബ്ബാറിന്റെ തലയോട്ടിയുടെ ഇടതുവശത്ത് ആ അടയാളം ഇന്നുമുണ്ട് നെറ്റിയിൽ. അപകടമുണ്ടാകുമ്പോൾ 32 വയസ്സായിരുന്നു ജബ്ബാറിന്. കൊച്ചി സ്വദേശിയാണെങ്കിലും ജബ്ബാർ ഇപ്പോൾ താമസിക്കുന്നത് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഭാര്യയുടെ ജന്മദേശമായ മാഹിയിലാണ്. 3 മക്കളാണ് ഇവർക്ക്. കണ്ണിന്റെ പ്രശ്നം സാവധാനം മാറുമെന്ന് പറഞ്ഞെങ്കിലും 40 വർഷങ്ങൾക്കിപ്പുറം യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തില്ലായിരുന്നെങ്കിൽ ജീവിതത്തിലേക്ക് ജബ്ബാർ മടങ്ങിയെത്തുകയുമില്ലായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.